അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, പുണ്യ നബി മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം 16 അധ്യായം നാം ആരംഭിക്കുകയാണ്. ഉഹ്ദ് യുദ്ധം കഴിഞ്ഞ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ശത്രു സൈന്യം മക്കയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവർ തിരിച്ചു പോയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ അവരുടെ പിന്നിൽ നിരീക്ഷകനായി പറഞ്ഞയച്ചു. പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തിരുന്ന സന്ദേശം ഇങ്ങനെയായിരുന്നു: അവർ കുതിരപ്പുറത്താണ് യാത്ര തുടരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നേരെ പോകുന്നത് മദീനയിലേക്കാണ്, മദീനയിൽ അക്രമം അഴിച്ചുവിടാനുള്ള ആരംഭമാണെന്ന്. മറിച്ച് ഒട്ടകപ്പുറത്താണ് അവർ യാത്ര ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ദീർഘമായ യാത്ര ആരംഭിച്ച് മക്കയിലേക്ക് മടങ്ങുന്നു എന്നുമാണ്. അലി റളിയല്ലാഹു അൻഹു അവരെ നിരീക്ഷിച്ച് സന്തോഷപൂർവ്വം മടങ്ങി വന്നു. പ്രവാചകരോട് പറഞ്ഞു, അവർ ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് മദീനയെ അവരക്രമിക്കാൻ സാധ്യതയില്ല എന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ തുടർന്ന് തൻ്റെ അനുചരന്മാരോട് ആരെല്ലാം രക്തസാക്ഷികളായി എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. സഹാബികൾ ഓരോരുത്തരെയായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. സഅദ് ഇബ്നു റബീഅ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിക്കുവാനായി പ്രവാചകർ സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. സഅദ് ഇബ്നു റബീഅ അൽ അൻസാരിയെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രവാചകർ നിയോഗിച്ചത് സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. താങ്കൾ സഅദ് ഇബ്നു റബീഅനെ കണ്ടെത്തിയാൽ എൻ്റെ സലാം പറയണമെന്നും എന്താണിപ്പോൾ അനുഭവിക്കുന്നതെന്ന് ചോദിക്കണമെന്നും പ്രവാചകർ നിർദ്ദേശിച്ചിരുന്നു. സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ മാരകമായ പരിക്കുകളോടെ മരണാസന്നനായി ഉഹ്ദിൻ്റെ മണ്ണിൽ കണ്ടുമുട്ടി. പ്രവാചകർ സലാം പറഞ്ഞത് അറിയിച്ചു. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു സലാം മടക്കി. രണ്ടാമത്തെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാനിപ്പോൾ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കുകയാണെന്ന്. പിന്നീട് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന് നൽകിയത് ഒരു ഉപദേശമായിരുന്നു. അൻസാറുകളോട് പോയി താങ്കൾ ഇങ്ങനെ പറയണം. സഅദ് ഇബ്നു റബീഅ അൻസാരിയായിരുന്നു. പ്രവാചകർക്കെങ്ങാനും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വല്ലതും സംഭവിച്ചാൽ അതിനു നാം അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും എന്നായിരുന്നു ആ സന്ദേശത്തിൻ്റെ ചുരുക്കം. നിമിഷങ്ങൾക്കകം സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ഷഹീദാവുകയും ചെയ്തു. ഷഹീദായവരെ മദീനയിലെത്തിച്ച് മറവ് ചെയ്യുവാനാണ് ആദ്യം സഹാബികൾ ആലോചിച്ചിരുന്നത്. പക്ഷേ പ്രവാചകർ അവരെ ഉഹ്ദിൽ തന്നെ മറവ് ചെയ്യാൻ നിർദ്ദേശിച്ചു. ഒരേ ഖബറിൽ 2-3 സഹാബികൾ വീതം, ഷഹീദുകൾ വീതം മറവ് ചെയ്യപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവും ഖബറിൽ ഇറങ്ങി. പുണ്യനബി കരൾ പിടയുന്ന വേദനയോടെ ഖബറിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉഹ്ദിൽ തന്നെ വരിവരിയായി നിന്ന് അള്ളാഹുവിനോട് ദീർഘമായി പ്രാർത്ഥിച്ച ശേഷമാണ് പ്രവാചകരും അനുയായികളും മദീനയിലേക്ക് മടങ്ങിയത്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ സമർപ്പണമാണ് ഉഹ്ദ് നമുക്ക് കാണിച്ചു തരുന്ന വളരെ വലിയ ഒരു പാഠം. അദ്ദേഹം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകനെ 4 ഭാഗത്തു നിന്നും ഒറ്റയ്ക്ക് നിന്നു സംരക്ഷിക്കുകയാണ്. അംബൈത്തിൽ വിദഗ്ധനാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. പ്രവാചകർ എത്തി നോക്കാൻ ശ്രമിക്കുന്നുണ്ട് ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നുവെന്ന്. പക്ഷേ ആ സമയത്ത് അബൂ ത്വൽഹ പ്രവാചകരോട് പറയും, അങ്ങ് അങ്ങനെ ചെയ്യരുത്, അമ്പ് ഒരു പക്ഷേ അങ്ങേക്ക് തറച്ചേക്കാം, ആ അമ്പ് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പ്രവാചകർക്ക് വേണ്ടി അദ്ദേഹം പറയുകയും ചെയ്തു. സമീപത്തുകൂടി കടന്നുപോകുന്ന ആളുകളോട്, സഹാബികളോട് പ്രവാചകർ പറയും, നിങ്ങളുടെ കൈവശമുള്ള അമ്പുകൾ കൂടി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കൂ, അദ്ദേഹം ഉപയോഗിക്കട്ടെ എന്ന്. ആയിഷ ബീവിയും ഉമ്മു സുലൈമുമെല്ലാം അതിവേഗം കുടിവെള്ളം കൊണ്ടുവന്ന് വീണുകിടക്കുന്ന സഹാബികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കുന്നിനു മുകളിലേക്ക് കയറാൻ, ഉഹ്ദിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്ത് കുന്നിനു മുകളിലേക്ക് കയറാൻ
പരിക്കുകൾ കാരണം പ്രവാചകന് കഴിയുമായിരുന്നില്ല. ഉടനെ തൊൽഹത്തു ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു കുനിഞ്ഞിരുന്ന് മുതുകു വെച്ചു കൊടുത്തു. പ്രവാചകർ അങ്ങനെയാണ് കുന്നിനു മുകളിലെത്തിയത്. ഈ ഒരു കർമ്മം കൊണ്ടു മാത്രം തൊൽഹ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം നിർബന്ധമായെന്ന് പ്രവാചകർ അപ്പോൾ പറയുകയും ചെയ്തു. ഉഹ്ദിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോൾ ഉമ്മു അമ്മാറ എന്ന സ്വഹാബി വനിത ധീരമായി പോരാടുകയുണ്ടായി. പ്രവാചകരെ വെട്ടിയ അബ്ദുല്ലാഹി ബിനുൽ ഖമീഅയെ പലതവണ തിരിച്ചു വെട്ടിയത് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയായിരുന്നു. അവർക്ക് തിരിച്ചും അബ്ദുല്ലാഹി ബിനു ഖമീഅയിൽ നിന്ന് വെട്ടുകളേൽക്കുകയുണ്ടായി. 12 മുറിവുകളുണ്ടായിരുന്നു ഉമ്മു അമ്മാറ എന്ന സ്വഹാബി വനിതയുടെ ശരീരത്തിൽ യുദ്ധം അവസാനിക്കുന്ന സമയത്ത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരിൽ നിന്ന് 70 പേരാണ് ഷഹീദായത്. അതിൽ ഭൂരിഭാഗവും അഥവാ 65 പേരും അൻസാറുകളായിരുന്നു, മദീനക്കാരായിരുന്നു. ശത്രുപക്ഷത്ത് കൊല്ലപ്പെട്ടത് 37 പേരാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഉഹ്ദിൽ നാം നേരത്തെ പരാമർശിച്ചതുപോലെ ഹന്ദല റളിയല്ലാഹു അൻഹു ഷഹീദാവുകയുണ്ടായി. പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരനായിരുന്നു ഹന്ദല റളിയല്ലാഹു അൻഹു. അതേസമയം ശുഹദാക്കളെ മറവു ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ചു കൂട്ടുന്ന സമയത്ത് ഹന്ദല റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുന്നത് കാണാനിടയായി. പ്രവാചകർ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കൂട്ടുകാരനെ മലക്കുകൾ കുളിപ്പിച്ചിരിക്കുകയാണെന്ന്. വീട്ടുകാരോട് എന്താണു കാര്യമെന്ന് അന്വേഷിക്കാൻ പ്രവാചകർ പറയുകയും ചെയ്തു. സഹാബികൾ അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഹന്ദല റളിയല്ലാഹു അൻഹു വിവാഹം കഴിഞ്ഞ് തൻ്റെ ഭാര്യയുമായി വീട്ടിലിരിക്കുന്ന സമയത്താണ് യുദ്ധത്തിൻ്റെ വിളിയാളം കേൾക്കുന്നത്. ശരീരം ശുദ്ധിയാക്കാൻ പോലും കാത്തു നിൽക്കാതെ, സമയം ലഭിക്കാതെ ഉടൻ തന്നെ തൻ്റെ പടയായുധങ്ങളുമായി അദ്ദേഹം ഉഹ്ദിലേക്ക് പുറപ്പെട്ടതാണ്. അതുകൊണ്ട് ജനാബത്തുകാരനായിരുന്ന അദ്ദേഹത്തെ മലക്കുകൾ കുളിപ്പിക്കുകയായിരുന്നു എന്ന് പ്രവാചകർ വിശദീകരിക്കുകയും ചെയ്തു. ഗസീലുൽ മലായിക, മലക്കുകളാൽ കുളിപ്പിക്കപ്പെട്ട ധീര സഹാബി എന്ന പേരിൽ ഹന്ദല റളിയല്ലാഹു അൻഹു അറിയപ്പെടുകയും ചെയ്യുന്നു. മദീനയിൽ തിരിച്ചെത്തിയ ശേഷം പ്രവാചകരും അനുയായികളും അടിയന്തിര സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധഭൂമിയിൽ അത്യാവശ്യം മേൽക്കൈ നേടിയെങ്കിലും മദീനയിൽ കടന്നു കയറി അക്രമം നടത്താതിരുന്നത് അബദ്ധമായി എന്ന് ശത്രുക്കൾക്കൊരു പക്ഷേ വഴിമധ്യേ തോന്നിയേക്കാം. മാത്രമല്ല അതുകൊണ്ടു തന്നെ അവരഭിപ്രായം മാറ്റി തിരിച്ചു വരികയും ചെയ്തേക്കാം എന്ന ഭയവും പ്രവാചകർക്കും അനുയായികൾക്കുമുണ്ട്. അതുകൊണ്ട് മദീനയിലേക്കുള്ള എല്ലാ കവാടങ്ങളിലും കാവലിന് സ്വഹാബികൾ ആ രാത്രി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം അഥവാ ഞായറാഴ്ച പ്രഭാതത്തിൽ തന്നെ പ്രവാചകർ പുതിയ നീക്കം പ്രഖ്യാപിച്ചു. അബൂ സുഫിയാനെയും സംഘത്തെയും പിന്തുടരുക എന്നതായിരുന്നു ആ നീക്കം. ഇന്നലെ ഉഹ്ദ് യുദ്ധത്തിൽ ആരെല്ലാമാണോ പങ്കെടുത്തത് അവർ മാത്രം കൂടെ വന്നാൽ മതി എന്ന് പ്രവാചകർ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഉഹ്ദിൽ അത്യാവശ്യം മേൽക്കൈ നേടിയിട്ടും മദീനയിലേക്കു പ്രവേശിച്ചു മദീനയെ ആക്രമിക്കാതിരുന്നു എന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഉഹ്ദ് ഒരേകപക്ഷീയമായ ശത്രുവിൻ്റെ വിജയമായിരുന്നില്ല. അവർക്ക് അല്പം മേൽക്കൈ നേടാനായെങ്കിലും ഭയവും പേടിയും അവർക്ക് ധാരാളമായി ഉണ്ടായിരുന്നു എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉഹ്ദ് യുദ്ധത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്രവാചകർ രാവിലെ പുറപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം തന്നോട് കൂടെയുണ്ടായിരുന്നവർ മാത്രമേ ഇന്നും പുറപ്പെടേണ്ടതുള്ളൂ എന്ന നിർദ്ദേശവുമുണ്ട്. എന്നാൽ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അന്ന് ഉഹ്ദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ഉഹ്ദ് യുദ്ധത്തിൽ തന്നെ ഷഹീദായ അബ്ദുല്ലാഹി ബിൻ ഹറാം ഉഹ്ദ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ മകനോട് പറഞ്ഞു, ജാബിർ നീ യുദ്ധത്തിന് വരേണ്ടതില്ല, കാരണം നിനക്ക് 7 സഹോദരിമാരാണ്, നീ അവരെ സംരക്ഷിച്ച് ഇവിടെ നിൽക്കുക എന്ന്. അദ്ദേഹത്തിൻ്റെ കാരണം പ്രവാചകർ സ്വീകരിക്കുകയും ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് ഉഹ്ദിൽ പങ്കെടുത്തില്ലെങ്കിലും ഇന്ന് പുറപ്പെടുന്ന അബൂ സുഫിയാനെ പിന്തുടരാനുള്ള സംഘത്തിൽ അദ്ദേഹത്തിന് തുടരാൻ അനുവാദം നൽകുകയും ചെയ്തു. ഉഹ്ദ് യുദ്ധത്തിൽ മുറിവേറ്റവർ പോലും പ്രവാചകനോടൊപ്പം ആവേശപൂർവ്വം ഞായറാഴ്ച രാവിലെ തന്നെ വീണ്ടും പുറപ്പെട്ടു.
അവർ ഹംറ ഉൽ അസദ് എന്ന സ്ഥലത്തെത്തി. അവിടെ വെച്ച് പ്രവാചകർ ഹുസാ ഗോത്രത്തിലെ നേതാവായ മഅബദ് അൽ ഹുസാഇ എന്നയാളെ കണ്ടുമുട്ടി. ഹുസാ ഗോത്രവുമായി നല്ല ബന്ധമായിരുന്നു പ്രവാചകർക്കും അനുയായികൾക്കും ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ വെച്ച് മഅബദ് അൽ ഹുസാഇ ഹംറ ഉൽ അസദ് എന്ന സ്ഥലത്ത് വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇന്നലെ താങ്കൾക്കേറ്റ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്, സഹതാപമുണ്ട് എന്ന് പ്രവാചകരോട് മഅബദ് അൽ ഹുസാഇ പറയുകയും ചെയ്തു. മഅബദ് തൻ്റെ യാത്ര തുടരാനൊരുങ്ങിയപ്പോൾ പ്രവാചകർ അദ്ദേഹത്തോട് പറഞ്ഞു, വഴിയിൽ അബൂ സുഫിയാനെയും സംഘത്തെയും കണ്ടാൽ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഒന്ന് ഭയപ്പെടുത്തണമെന്ന്. ഒരു സംഘട്ടനം നടക്കാതെ അബൂ സുഫിയാനെയും സംഘത്തെയും മദീനയിലേക്കു തിരിച്ചു വരാതെ മക്കയിലേക്കു തന്നെ ആട്ടിയോടിക്കാനുള്ള പ്രവാചകരുടെ ഒരു യുദ്ധ തന്ത്രമായിരുന്നു അത്. പ്രവാചകർ നിർദ്ദേശിച്ചതു പ്രകാരം മഅബദ് അബൂ സുഫിയാനെയും സംഘത്തെയും കണ്ടുമുട്ടുകയും അവരോട് പ്രവാചകർ പറഞ്ഞതുപോലെ അതിവിപുലമായ ഒരു സൈന്യവുമായി പ്രവാചകരും അനുയായികളും നിങ്ങളെ പിന്തുടരുന്നു എന്ന വിവരം അബൂ സുഫിയാന് കൈമാറുകയും ചെയ്തു. അതേ സമയത്ത് ശത്രുപക്ഷത്ത് മദീനയിൽ പ്രവേശിക്കാതെ നാം തിരിച്ചു പോന്നത് അബദ്ധമായി എന്ന ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. പലരും മദീനയിലേക്കു തിരിച്ചു പോകണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അവരുടെ കൂട്ടത്തിലെ തന്നെ സഫ്വാൻ ഇബ്നു ഉമയ്യയെ പോലുള്ള പ്രമുഖ നേതാക്കൾ അത് നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. മഅബദ് പ്രവാചകരുടെ സൈന്യത്തെ കുറിച്ച് നൽകിയ ഈ വിവരങ്ങൾ കൂടി കേട്ടപ്പോൾ അബൂ സുഫിയാനും സംഘവും ജീവനും കൊണ്ട് മക്കയിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. പിന്നീട് ഹംറ ഉൽ അസദ് എന്ന സ്ഥലത്ത് പ്രവാചകരും അനുയായികളും 4 ദിവസം താമസിച്ചു. മടങ്ങി മദീനയിലേക്ക് പോരുന്ന വഴിയിൽ അബൂ സുഫിയാന്റെ സംഘത്തിൽ നിന്ന് അബദ്ധവശാൽ പിന്തിപ്പോയ മുആവിയത്ത് ബിനുൽ മുഗീറ, അബൂ ഇസ്സ എന്നീ രണ്ടു പേരെ പ്രവാചകരും അനുയായികളും പിടികൂടി. അബൂ ഇസ്സ എന്ന് പറയുന്ന ഈ വ്യക്തി ബദറിൽ പങ്കെടുത്ത് ബന്ദിയായി പിടിക്കപ്പെട്ടിരുന്നു. പ്രവാചകനോട് കരുണയാചിച്ച് പ്രവാചകൻ ദയയോടെ മോചനദ്രവ്യമൊന്നുമില്ലാതെ അയാളെ വിട്ടയക്കുകയായിരുന്നു. ഇനിയൊരിക്കലും പ്രവാചകർക്കെതിരെ ഒരു യുദ്ധത്തിലും അണിനിരക്കില്ലെന്നു അബൂ ഇസ്സ വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഉഹ്ദ് യുദ്ധത്തിൽ വീണ്ടും വന്നു എന്നതിനാൽ അബൂ ഇസ്സയെ വധിച്ചു കളയാൻ പ്രവാചകർ തൻ്റെ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി. രണ്ടാമത്തെ ബന്ധിയായ മുആവിയത്ത് ബിനുൽ മുഗീറ ഉഹ്ദ് യുദ്ധത്തിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം ഛിന്നഭിന്നമാക്കുന്നതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തെയും പ്രവാചകർ വധിച്ചു കളയാൻ നിർദ്ദേശം നൽകി. യഥാർത്ഥത്തിൽ ഹംറ ഉൽ അസദ് എന്ന ഉഹ്ദിൻ്റെ പിറ്റേ ദിവസം നടന്ന ഈ സംഭവം ഒരു സ്വതന്ത്ര യുദ്ധമായിരുന്നില്ല, ഉഹ്ദ് യുദ്ധത്തിൻ്റെ ഒരു തുടർ നടപടി മാത്രമായിരുന്നു. സഹോദരങ്ങളെ, ഉഹ്ദ് യുദ്ധം യഥാർത്ഥത്തിൽ മദീനയുടെ സൽപേരിനും പെരുമയ്ക്കും ചെറിയ തോതിൽ കളങ്കം തീർത്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിലെ ശത്രുപാളയങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ അതിക്രമങ്ങൾ മദീനയ്ക്കു നേരെ ഇനി കടന്നു വരാൻ സാധ്യതയുണ്ട്. പ്രവാചകരും അനുയായികളും ഈ വസ്തുത മനസ്സിലാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഹിജ്റ 4-ാം വർഷം മുഹറം മാസത്തിൽ തന്നെ 1-2 ദൗത്യ സംഘങ്ങളെ പ്രവാചകർ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ശത്രുക്കളിലേക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നാം പരാമർശിക്കുന്നത് ഹിജ്റയുടെ 4-ാം വർഷം നടന്ന സുപ്രധാനമായ ചില സംഭവങ്ങളാണ്. അവയിൽ ഒന്നാമത്തേത് അർ-റജീഅ സംഭവം എന്നാണ് അറിയപ്പെടുന്നത്. അൽ റജീഅ, അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്, അദുൽ ഖാറ എന്നീ ഗോത്രങ്ങളിൽ നിന്ന്. അദുൽ ഖാറ രണ്ട് ഗോത്രങ്ങളാണ് അടുത്തടുത്ത് താമസിക്കുന്ന, ഒന്നിച്ചു താമസിക്കുന്ന രണ്ട് ഗോത്രങ്ങൾ. അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഒരിക്കൽ മദീനയിൽ വന്നു. ഞങ്ങൾക്ക് ഇസ്ലാം അറിയാമെന്നും ഞങ്ങളിൽ പലരും വിശ്വാസം സ്വീകരിച്ചവരാണെന്നും അതിനാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് മതപാഠങ്ങൾ പകർന്നു നൽകാൻ ഏതാനും പേരെ ഞങ്ങളോടൊപ്പം അയക്കണമെന്നുമാണ് അവർക്ക് പ്രവാചകനോട് അപേക്ഷിക്കാനുണ്ടായിരുന്നത്. അവരുടെ അപേക്ഷ സത്യസന്ധമാണെന്ന് തോന്നിയ പ്രവാചകർ അവരോടൊപ്പം തൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ നിന്ന് മർസദ് ബിൻ അബി മർസദ്, ഖാലിദ് ബിൻ ബുക്കൈർ, ആസിം ബിൻ സാബിത്ത്, ഹുബൈബ് ബിൻ അദിയ്യ, സെയ്ദ് ബിൻ ദുസുന്ന, അബ്ദുല്ലാഹി ബിൻ താരിഖ് എന്നിങ്ങനെ ഒരു സംഘത്തെ അവരോടൊപ്പം അയക്കുകയുണ്ടായി. ആ സംഘത്തിൻ്റെ നേതാവ് മർസദ് ബിൻ അബി മർസദ് എന്നായിരുന്നു, അഥവാ
അദൽ ഖാറ എന്നീ ഗോത്രങ്ങളിലേക്ക് നിയോഗിച്ച സംഘത്തിൽ നിന്ന് സ്വഹാബികളുടെ നേതാവ് മർസദ് ബിൻ അബി മർസദ് എന്നവരായിരുന്നു. ഈ സംഘം റജീഅ എന്ന പ്രദേശത്തെത്തിയപ്പോൾ തങ്ങളുടെ സഹയാത്രികരായ അദൽ ഖാറ എന്നീ ഗോത്രങ്ങളിലെ ആളുകളുടെ സ്വഭാവം മാറി. റജീഅ എന്ന ആ പ്രദേശത്തെ താമസക്കാരായ ബനൂ ലഹ്യാൻ ഗോത്രക്കാരോട് പ്രവാചകൻ്റെ ഈ അനുയായികൾക്കെതിരെ പോരാടാൻ അവർ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ ബനൂ ലഹ്യാൻ ഗോത്രത്തിൽ നിന്ന് 100 പേരടങ്ങുന്ന ഒരു സംഘം ഈ 6 പേർക്കെതിരെ യുദ്ധത്തിന് ആയുധങ്ങളുമേന്തി വന്നു. പാവപ്പെട്ട ആ സഹാബികൾ 6 പേർ അവിടെയുണ്ടായിരുന്ന ഒരു മലയുടെ മുകളിൽ അഭയം തേടി. ഞങ്ങൾ നിങ്ങൾക്ക് അപകടമൊന്നും വരുത്തുകയില്ലെന്നും ഇറങ്ങി വരണമെന്നും അവരാവശ്യപ്പെട്ടപ്പോൾ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിശ്വാസികളുടെ വാക്ക് ഞാൻ മുഖവിലക്കെടുക്കില്ല, ഞാൻ ഇറങ്ങാൻ സന്നദ്ധനല്ല എന്ന്. മർസദ് റളിയല്ലാഹു അൻഹുവും ഖാലിദ് ബിൻ ബുക്കൈർ റളിയല്ലാഹു അൻഹുവും അതേ അഭിപ്രായം തന്നെ തുടർന്നു. എന്നാൽ കൂട്ടത്തിലെ മറ്റു 3 പേർ അവരെ വിശ്വസിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. സയ്ദ് ബിൻ ദുസുന്ന, ഹുബൈബ്, അബ്ദുല്ലാഹി ബിൻ താരിഖ് എന്നിവരാണ് താഴെ ഇറങ്ങിയത്. പക്ഷേ താഴെ ഇറങ്ങിയപ്പോഴേക്ക് ഈ 3 പേരെയും ആ സംഘം ബന്ദികളാക്കി. ബന്ദികളാക്കിയപ്പോൾ ഇത് ശരിയല്ല എന്ന് ചോദ്യം ചെയ്ത കൂട്ടത്തിലെ അബ്ദുല്ലാ ബിൻ താരിഖിനെ അവിടെ വെച്ചു തന്നെ അവർ വധിച്ചു കളഞ്ഞു. മറ്റു 2 പേരെയും, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും സയ്ദ് ബിൻ ദുസുന്നയെയും മക്കയിലെത്തിച്ച് അടിമകളാക്കി വിൽപ്പന നടത്തി. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്തു വാങ്ങിയത് ബനൂ ഹാരിസ് ഗോത്രമായിരുന്നു. കാരണം അവരുടെ പിതാവ് അൽ ഹാരിസ് എന്നയാളെ ബദർ യുദ്ധത്തിൽ വെച്ച് വധിച്ചത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവായിരുന്നു. അതിന് പ്രതികാരമായി വധിക്കാനാണ് അവർ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അടിമയായി വാങ്ങിയിരിക്കുന്നത്. തൻ്റെ മരണം ഉറപ്പായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ നിശ്ചിത സമയത്തിനു വേണ്ടി ഒരു വീട്ടിൽ കാത്തിരിക്കവേ തൻ്റെ ശരീരം മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി അഥവാ ക്ഷൗരം ചെയ്യുന്നതിന് വേണ്ടി ഒരു കത്തി ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ കത്തിയുമായി ഇരിക്കവേ വീട്ടിലെ ഒരു കുഞ്ഞ് ഇഴഞ്ഞു വന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിലിരുന്നു. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ ഭയന്നു വിറച്ചു. മരണത്തിന് തയ്യാറായിരിക്കുന്ന ഹുബൈബ് ആ കുഞ്ഞിനെ വല്ലതും ചെയ്യുമോ എന്ന ഭയമായിരുന്നു ആ സ്ത്രീക്ക്. അദ്ദേഹം പറഞ്ഞു, ഈ പിഞ്ചു കുഞ്ഞിനെ ഞാൻ വല്ലതും ചെയ്യുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഞങ്ങൾ വഞ്ചനയും അതിക്രമവും ചെയ്യുന്നവരല്ല എന്ന്. ആ സ്ത്രീ പിന്നീട് ഓർത്ത് പറയാറുണ്ടായിരുന്നു, അത്രേ ഹുബൈബിനോളം മഹത്വമുള്ള ഒരു ബന്ധിയെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. മാത്രമല്ല മക്കയിൽ ഒരിടത്തും പഴങ്ങളില്ലാത്ത ആ കാലത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹു തടവറയിൽ കഴിയുന്ന റൂമിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുന്തിരിക്കുലകൾ ഞാൻ കാണാറുണ്ടായിരുന്നു എന്നും അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം അവർ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളയാനായി ഹറമിന് പുറത്ത് കൊണ്ടുവന്നു. 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം വേണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. അവരത് അനുവദിക്കുകയും ചെയ്തു. എനിക്ക് മരണം ഭയമാണെന്നു നിങ്ങൾ വിചാരിക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ ദീർഘമായി നിസ്കരിക്കുമായിരുന്നു എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു ശേഷം അവരോട് പറയുകയും ചെയ്തു. അദ്ദേഹം 2 വരി കവിത പാടുകയും ചെയ്തു. എൻ്റെ മരണം അള്ളാഹുവിൻ്റെ മാർഗത്തിലാവുമ്പോൾ അതെവിടെ എങ്ങനെയായാലും ഞാൻ വിഷയമാക്കുന്നില്ല എന്നായിരുന്നു ആ വരികളുടെ ആശയം. പിന്നീട് ഹാരിസയുടെ മകൻ ഉത്ബ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തുവാനായി എഴുന്നേറ്റു. ആ സമയത്ത് ഉത്ബ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ ഹുബൈബ്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് വധിക്കപ്പെട്ട് നിനക്ക് മോചനം ലഭിച്ചെങ്കിൽ എന്ന് നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന്. ക്ഷുഭിതനായി ഹുബൈബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഞാൻ മോചിതനാവുകയും അതിനു പകരം എൻ്റെ പുണ്യപ്രവാചകരുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാനാവില്ല എന്ന്. ഹുബൈബ് റളിയല്ലാഹു അൻഹു ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഷഹീദായ ശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം അവർ പ്രതികാരത്തിൻ്റെ ഭാഗമായി കുരിശിലേറ്റി വെക്കുകയും ചെയ്തു. സയ്ദ് ബിൻ ദുസുന്ന റളിയല്ലാഹു അൻഹുവും ഇപ്രകാരം കൊല്ലപ്പെട്ടു. സഫ്വാൻ ബിൻ ഉമയ്യയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കാരണം സഫ്വാൻ്റെ പിതാവിനെ ബദർ യുദ്ധത്തിൽ വകവരുത്തിയത് സയ്ദ് ബിൻ ദുസുന്നയാണ്. അദ്ദേഹത്തോടും അവർ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച അതേ ചോദ്യം ആവർത്തിച്ചു.
പക്ഷേ മറുപടി ഹുബൈബ് റളിയല്ലാഹു അൻഹു നൽകിയ അതേ മറുപടിയായിരുന്നു. പ്രവാചകരുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും സഹിക്കാനാവില്ല എന്നായിരുന്നു അതിൻ്റെ ചുരുക്കം. അപ്പോഴാണ് അബൂ സുഫിയാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, മുഹമ്മദിനെ മുഹമ്മദിൻ്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരു നേതാവിനെയും ഒരു അണിയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഹിജ്റയുടെ 4-ാം വർഷം തന്നെ നടന്ന ഏറെ ദുഃഖകരമായ മറ്റൊരു സംഭവമാണ് ബിഇർ മഊന ദുരന്തം എന്നറിയപ്പെടുന്നത്. ചതിയുടെയും വഞ്ചനയുടെയും ഫലമായി ഉന്നതസ്ഥാനീയരായ 70 സ്വഹാബികളാണ് ഈ സംഭവത്തിൽ രക്തസാക്ഷികളായത്. ആ സംഭവത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. ബനു ആമിർ ഗോത്രത്തിലെ നേതാവായ അബൂബറ ആമിർ ബിൻ മാലിക് എന്നയാൾ ഒരിക്കൽ മദീനയിൽ വന്നു. പ്രവാചകർ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അയാൾ അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചില്ല. പക്ഷേ അയാൾ പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾക്ക് താങ്കളുടെ ഈ സന്ദേശവുമായി ഏതാനും അനുചരന്മാരെ നജദിലേക്ക് പറഞ്ഞയച്ചുകൂടെ എന്ന്. നജദുകാർ ഈ വിശ്വാസം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു എന്നും അയാൾ കൂട്ടിച്ചേർത്തു. പ്രവാചകർ പറഞ്ഞു, നജദുകാർ എൻ്റെ അനുചരന്മാരോട് അക്രമം കാണിക്കുമോ എന്നെനിക്ക് ഭയമാണ്. ഉടനെ അബൂബറ ഈ വന്നയാൾ പറഞ്ഞു, ഞാൻ സംരക്ഷണം നൽകാം, താങ്കൾ ധൈര്യമായി അനുചരന്മാരെ പറഞ്ഞയച്ചുകൊള്ളുക എന്ന്. അബൂബറയുടെ ഈ വാക്കുകൾ കേട്ട് പ്രവാചകർ തൻ്റെ അനുചരന്മാരിൽ നിന്ന് ഏറെ മികവുറ്റ 70 പേരെ നജദിലേക്ക് പറഞ്ഞയച്ചു. ആ സംഘം യാത്രയാരംഭിച്ചു. അൽ മുന്ദിർ ഇബ്നു അംർ എന്നവരായിരുന്നു അവരുടെ നേതാവ്. കൂട്ടത്തിൽ മുമ്പ് നാം പരാമർശിച്ചിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായിരുന്ന ഏറെ പ്രസിദ്ധനായ ആമിർ ബിൻ ഫുഹൈറ ഉൾപ്പെടെയുള്ള പലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ബിഇർ മഊന എന്ന സ്ഥലത്തെത്തിയ ശേഷം അവർ പ്രവാചകരേൽപ്പിച്ചിരുന്ന കത്ത് ബിഇർ മഊനയിലെ ഗോത്ര നേതാവായ ആമിർ ബിൻ തുഫൈൽ എന്നയാൾക്കു കൈമാറാൻ തങ്ങളുടെ കൂട്ടത്തിലെ സ്വഹാബിയായ ഹറാം ബിൻ മിൽഹാൻ എന്നവരെ ചുമതലപ്പെടുത്തി. നേരത്തെ പരാമർശിച്ച അബൂബറയുടെ സഹോദര പുത്രനാണ് ആമിർ ബിൻ തുഫൈൽ എന്ന് പറയുന്ന ഈ ബിഇർ മഊനയിലെ ഗോത്രത്തലവൻ. പക്ഷേ ധിക്കാരിയായ ആമിർ ബിൻ തുഫൈൽ ആ കത്ത് തുറന്നു നോക്കുക പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഹറാം ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ആമിർ ബിൻ തുഫൈലിൻ്റെ നേതൃത്വത്തിൽ ഈ സ്വഹാബികൾക്കെതിരെ പോരാട്ടം നടക്കുകയും 70 പേരിൽ 69 പേരും ഷഹീദാവുകയും ചെയ്തു. കഅബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഷഹീദായ മറ്റുള്ളവരോടൊപ്പം നിലത്ത് വീണു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മാത്രം കൊല്ലപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് കഅബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്നാണ്. ഏറെ ദുഃഖകരമായ ഈ സംഭവത്തെ തുടർന്ന് പല നീക്കങ്ങളും പ്രവാചകരും അനുചരന്മാരും പിന്നീട് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഇൻഷാ അള്ളാ അടുത്ത അധ്യായത്തിൽ പ്രവേശിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.